എന്താ ശശി, എനക്കൊരു ആലോചന. ഇങ്ങനെ പോയാ ഇതെങ്ങോട്ടാ മൊയ്തീൻക്ക? എങ്ങനെ പോയാല്? മുടിഞ്ഞ വിലക്കയറ്റമല്ലേ, ഒന്നും വിചാരിച്ച പോലെ ശരിയാവുന്നില്ല. ശരിയാ, പച്ചക്കറിന്റെ വിലയൊക്കെ ഒന്ന് കാണണം. ഇന്നലെ 1 കിലോ നേന്ത്രപ്പഴം മേടിച്ചു, 60 രൂപയായിരുന്നേ. പെട്രോൾ വില കുത്തനെ കൂട്ടിയില്ലേ, ഡീസിൽ ഇതേ കൂട്ടാൻ പോണ്. ഇങ്ങനെയായാ എങ്ങനെയാ ഒന്ന് മിച്ചം പിടിക്കുക? അല്ല, നിനക്ക് മിച്ചം പിടിച്ചിട്ട് ഇതെങ്ങോട്ടാണ്? പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്ര ചിന്തിക്കേ. എന്റെ മോനെ അറിയാലോ ടിന്റു, അവനെ ഒരു നിലയിലെത്തിക്കാൻ അത്യാവശ്യം മിച്ചം പിടിക്കേണ്ടി വരും. അതെന്തിനാണ്? നിങ്ങൾക്കറിയില്ലേ എന്റെ അച്ഛനെ, പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് ഡോക്ടർ ആക്കണമെന്ന്. ആ ശരിയാ, ഈ അഞ്ച കമ്പൗണ്ടർ പോലും ആയില്ല. അതെ, അതുകൊണ്ട് ടിന്റുവിനെ ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, ടിന്റു ഡോക്ടറോ? അത് വേണോ? അതിനെന്താ കുഴപ്പം? അല്ല, ഓന്റെ രോഗികളെ കാര്യം ആലോചിക്കുമ്പേ. ഏയ്, അങ്ങനെയൊന്നുമല്ല, അവൻ ഇപ്പോഴേ ഡോക്ടർ ആവാനുള്ള കോച്ചിങ്ങിലാ. മനസ്സിലായില്ല. ചുരുക്കം പറഞ്ഞ, ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ പരിശീലനവും അവൻ സ്വയം നേടി തുടങ്ങി. ഭയങ്കര ഐഡിയ ആണെന്നേ. ഡോക്ടർമാർ ഓപ്പറേഷൻ മുമ്പ് ഗ്ലൗസ് ധരിക്കുന്ന എന്തിനാ? കൈകൾ ശുദ്ധമായി ഇരിക്കാൻ വേണ്ടി. ഓപ്പറേഷൻ നടത്തി ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാനാവും. കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന്. സാധിക്കണ്ടേ? അല്ല, എവിടെ ടിന്റു? സ്കൂളിൽ പോയോ? ഇല്ല, അവന് തീരെ സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? പനിയോ ജലദോഷമോ മറ്റാണോ? ഏയ്, അതൊന്നല്ല, ചെങ്കണ്ണ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം, അല്പം തിരക്കണ്ടേ. ചേച്ചി പേടിക്കണ്ട, അവന്റെ ചെങ്കണ്ണ ഏതാണ്ട് മാറി. ഇന്ന് സ്കൂളിൽ പോണെന്ന് അവൻ പറഞ്ഞതോ? ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. അത് നന്നായി. ഈ ചെങ്കണ്ണ വലിയ പ്രശ്നക്കാരനാ. മുഴുവനായി മാറിയിട്ട് പോരെ സ്കൂളിൽ പോകുന്നത്. ഇത്രയും ദിവസം ക്ലാസ് മുടങ്ങിയതില് അവന് ഒത്തിരി വിഷമമുണ്ട്. ഇന്ന് എന്തായാലും ക്ലാസ് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ടിന്റു, ഇന്ന് ക്ലാസ് പോണോ? ഒന്നുകൂടെ മാറിയിട്ട് പോരെ. എന്റെ പൊന്നമ്മേ, ചതിക്കരുത്. ഈ ചെങ്കണ്ണ് എന്റെ ക്ലാസ് ടീച്ചർക്ക് പകർത്തി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. എന്താറപ്പാ ചേട്ടാ ഉപ്പില് വീണ പല്ലിയെ പോലെ ഇരിക്കുന്നത്? ചിരിക്കുന്നില്ല. അയ്യോ, അതിന് ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല ടിന്റു, എന്റെ ഭാര്യ ചിരിക്കുന്നില്ലെന്ന്. ചേ, ഇത്രയുള്ളൂ കാര്യം? വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനി ചേട്ടൻ ചെയ്തതുപോലെ വാഴത്തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് ഫലിതം പറഞ്ഞാ പോരെ. അതൊക്കെ ഞാൻ പരീക്ഷിച്ചു നോക്കിയടാ, നോ രക്ഷ. ഇതൊന്നുമല്ല, അവൾക്ക് എന്തോ സൂക്കേടാ. അയ്യേ, സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാതെ മോശമല്ലേ? ചിരിക്കുന്നില്ലെന്ന് വെച്ച് പരദൂഷണം പറയരുത്. നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവൾ എന്നോട് മാത്രമല്ല, ആരോടും ചിരിക്കുന്നില്ല. ചിരിച്ചിട്ടിരുന്നേക്ക് 17 ദിവസം കഴിഞ്ഞു, അറിയാവോ? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യത്തിന്റെ കിടപ്പ്. ചേട്ടൻ വാ. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലേക്ക്. മറിയാമ ചേട്ടത് ചിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. ചേട്ടൻ വാ. ചേട്ടൻ ഉമ്മറത്ത് ഇരുന്നാ മതി, ഞാൻ ചെന്ന് മറിയാമ ചേട്ടത്തിയെ ചിരിപ്പിച്ചിട്ട് വരാം. അവളല്ലേ കടന്ന് ചിരിക്കുന്നത്? സമാധാനമായല്ലോ. ചേച്ചി അകത്തിരുന്ന് ചിരിയോട് ചിരിയാ. താങ്ക് യു ടിന്റു, നീ എങ്ങനെയാ അവളെ ഇത്രയും സന്തോഷവതിയാക്കിയത്? സിമ്പിൾ, റപ്പായി ചേട്ടൻ അവരെ ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു.